ബ്രാഡ്ഗേറ്റ് നാഷണൽ പാർക്കിന്റെ വിശേഷങ്ങളുമായി പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രോപ്സ്റ്റൺ റിസർവയർ ആണ് ഈ മുൻപിൽ കാണുന്നത്. ഞാനിപ്പോൾ ന്യൂ ടൗൺ ലെയിൻ ഫോർഡിൽ നിന്നും പാർക്കിലേക്ക് പോകുന്ന വഴി റോഡ് സൈഡിൽ നിന്നുള്ള റിസർവയറിൻ്റെ കാഴ്ചയാണിത്. ഈ റിസർവയറും ബ്രാഡ്ഗേറ്റ് പാർക്കിൻ്റെ ഭാഗം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ സമ്മർ സീസൺ ആയതുകൊണ്ട് നല്ല വെയിലും ചൂടുമാണ്. ഈ ചൂടിൽ നിന്ന് തൽക്കാലം രക്ഷപ്പെടാൻ ഈ പാർക്കിലെ ഓക്ക് മരങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലത്തേക്ക് ആദ്യം പോകാം. അതിനു മുൻപായി ഈ പാർക്കിൻ്റെ മാപ്പിലൂടെ ഒന്ന് കണ്ണോടിക്കാം. ഈ കാണുന്ന ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. കുറച്ച് മുൻപ് കണ്ട ക്രോപ്സ്റ്റൺ റിസർവയർ ആണ് ഈ കാണുന്നത്. താഴോട്ട് നോക്കിയാൽ ന്യൂ ടൗൺ ലിൻഫോർഡ് എന്ന ഗ്രാമം കാണാം. അതുപോലെ തന്നെ ഈ മാപ്പിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഓൾഡ് ജോൺ ടവറും കാണാം. 650 പരം പഴക്കം ചെന്ന മരങ്ങൾ ഈ പാർക്കിലുണ്ട്. 800 വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുള്ള ഈ ഓക്ക് മരമാണ് ഇതിൽ ഏറ്റവും പഴക്കം ചെന്നത്. സാധാരണ മരങ്ങൾക്ക് ഏകദേശം 100 വർഷം വരെയാണ് ആയുസ്സുള്ളത്. എന്നാൽ ഓക്ക് മരങ്ങൾക്ക് 1000 വർഷം വരെ ജീവിക്കുവാൻ സാധിക്കും. ഈ കാണുന്നതുപോലെ ഇവർ വളർന്നു വരുന്ന ഓരോ മരങ്ങൾക്ക് ചുവട്ടിലും വേലിയൊക്കെ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. തടി കൊണ്ടാണ് ഈ വേലി വളരെ ഭംഗിയായി നിർമ്മിച്ചിട്ടുള്ളത്. പ്ലാസ്റ്റിക് പോലുള്ള ഒരു വസ്തുക്കളും ഇവിടെ ഒരിടത്തും ഇവർ ഉപയോഗിച്ചിട്ടില്ല. ഒരു മാൻ ഓടിപ്പോകുന്നു. നമ്മളീ പോകുന്ന വഴിയിലുടനീളം ഇതുപോലെ മേങ്ങി നടക്കുന്ന മാൻകൂട്ടങ്ങളെ കാണാം. ദാ മുൻപിലായി ഒരു ബെഞ്ച് കാണാം. അതുപോലെ തന്നെ അങ്ങ് അകലെയായി ഓൾഡ് ജോൺ ടവറും ദൃശ്യമായി തുടങ്ങി. അവിടേക്ക് ഇനിയും കുറേ ദൂരം നടക്കാനുണ്ട്. ഇനി ഒരല്പം വിശ്രമിച്ച ശേഷം നടന്നു തുടങ്ങാം. ഇൻ മെമ്മറി ഓഫ് ഐഡ ജോൺസൺ 1976 എന്നാണ് ദ്രവിച്ചു തുടങ്ങിയ തടി കൊണ്ട് നിർമ്മിച്ച ഈ ബെഞ്ചിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓൾഡ് ജോൺ ടവറിന് സമീപത്ത് എത്തിയിരിക്കുകയാണ്. 1745 എസ്റ്റേറ്റ് ഭൂപടങ്ങളിൽ ഓൾഡ് ജോൺ എന്ന് ഈ ഓൾഡ് ജോൺ ടവർ സ്ഥിതി ചെയ്യുന്ന കുന്നിനെ രേഖപ്പെടുത്തിയിരുന്നു. 1784 തോമസ് കെച്ചിലിയാണ് ഈ ടവർ നിർമ്മിച്ചതെന്നാണ് ഈ ഭൂപടങ്ങൾ വ്യക്തമാക്കുന്നത്. ഇത് ഇവിടുത്തെ പ്രാദേശിക വെബ്സൈറ്റുകളിൽ തിരഞ്ഞപ്പോൾ കണ്ട വിവരമാണ്. ഇതുകൂടാതെ പ്രാദേശികമായി പല കഥകളും ഈ ഒരു ടവറിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് പറയപ്പെടുന്നുണ്ട്. രണ്ടു നിലകളാണ് ഈ ടവറിനുള്ളത്. ഇനി ഇതിനുള്ളിലേക്ക് കടക്കുമ്പോൾ വളഞ്ഞ സ്റ്റെപ്പുകളിലൂടെ മുകളിലേക്ക് കയറുവാൻ സാധിക്കും. ഇവരിവിടെ സംഘടിപ്പിക്കുന്ന ഗൈഡഡ് വാക്കിൻ്റെ ഭാഗമായി ഇവിടെ എത്തുകയാണെങ്കിൽ ഇത് തുറന്ന് ഇതിനുള്ളിൽ നമുക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. ഇതിനുള്ളിലെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഈ കുന്നിന് മുകളിൽ ടവറിന് സമീപം ഈ കാണുന്നത് ഒരു ടോപ്പോസ്കോപ്പാണ്. ഇവിടെ നിന്ന് ഓരോ ദിശയിലുമുള്ള പ്രധാന സ്ഥലങ്ങളും അവിടേക്കുള്ള ദൂരവും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കുന്നിന് മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങുകയാണ്. ദാ ഇവിടെയും ഒരു കൂട്ടം മാനുകൾ മേയുന്നുണ്ട്. Thank you.
മാനുകളെ വേട്ടയാടുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് 12th century ഈ ഒരു പ്രദേശത്തെ എൻക്ലോസ്ഡ് ഡിയർ പാർക്കാക്കി മാറ്റിയത്. ഇപ്പോൾ ഈ ബ്രാഡ്ഗേറ്റ് പാർക്കിൻ്റെ ഭാഗമായി പല ആക്ടിവിറ്റികളും ഇവിടെ നടത്തി വരാറുണ്ട്. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പും ഹിസ്റ്ററിയും അതുപോലെ തന്നെ ഈ മാനുകളുടെ ജീവിത രീതിയും വളർച്ചയും ഒക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടുള്ള പല ഗൈഡഡ് വാക്കുകളും ഇവരിവിടെ സംഘടിപ്പിക്കാറുണ്ട്. പലതരത്തിലുള്ള ഫെയറുകളും കലാപരിപാടികളുമൊക്കെ ഈ പാർക്കിൻ്റെ ഭാഗമായി ഇവരെ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്ത് സുഹൃത്തുക്കളിൽ എത്തിക്കുകയും ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന യാത്രാ വീഡിയോകൾ കാണുക.